മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക്. കേരള ഫിഷറീസ് സർവകലാശാലയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. വെബ്സൈറ്റിൽ ഇപ്പോൾ ദൃശ്യമായത് പാക് അനുകൂല മുദ്രാവാക്യങ്ങളും പാകിസ്ഥാന്റെ ദേശീയ പതാകയുമാണ്. അധികൃതർ സൈബർ സെല്ലിന് പരാതി നൽകി. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സാലി, ആദ്യഘട്ടത്തിൽ പാകിസ്ഥാന്റെ പതാകയും പാക് അനുകൂല മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് കൺസ്ട്രക്ഷൻ എന്ന രീതിയിലേക്കുള്ള ഒരു വാക്കാണ് അതിൽ കണ്ടത്. എന്തൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്? സൈബർ സെൽ നൽകുന്ന വിശദീകരണങ്ങളിലേക്ക് പോയാൽ അജിംഷാദ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, അതായത് കുഫോസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തെ കേരള ഫിഷറീസ് സർവകലാശാലയുടെ വെബ്സൈറ്റാണ് ഇന്ന് രാവിലെ ഹാക്ക് ചെയ്യപ്പെട്ടതായി കാണപ്പെട്ടത്. ഏതായാലും ആ വെബ്സൈറ്റ് തുറക്കുമ്പോൾ അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം പാക് ദേശീയ പതാകയായിരുന്നു. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണം എന്ന നിഗമനത്തിൽ തന്നെയാണ് സൈബർ സെല്ലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെയൊക്കെ ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. സമാനമായൊരു സംഭവം എന്ന നിലയ്ക്ക് തന്നെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയത്തെ കാണുന്നുണ്ട്. ഏതായാലും വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇല്ല. വെബ്സൈറ്റിൻ്റെ ഫിഷറീസ് സർവകലാശാലയുടെ വെബ്സൈറ്റിലുണ്ടായിരുന്ന ലിങ്കുകളിലേക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ തുറക്കുമ്പോൾ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് വെളുത്ത പശ്ചാത്തലത്തിൽ ഒരു സന്ദേശം മാത്രമാണുള്ളത്. അല്പം മുമ്പ് വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാക് അനുകൂല മുദ്രാവാക്യവും പാക് ദേശീയ പതാകയുമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ആദ്യം കണ്ട ചില വിദ്യാർത്ഥികൾ എടുത്ത് സൂക്ഷിച്ചിരുന്നു. അതവർ രജിസ്ട്രാർക്കും ഒക്കെ നൽകുകയും രജിസ്ട്രാർ അതുവഴി സൈബർ സെല്ലിന് ഈ പകർപ്പടക്കം, ഈ സ്ക്രീൻഷോട്ടിൻ്റെ പകർപ്പടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സൈബർ സെൽ തീരുമാനിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് മാത്രമാണ് വിവരം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ വിദ്യാർത്ഥികളുടെ, ഇത് ആദ്യം വെബ്സൈറ്റ് കണ്ട വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഒരു ചെറിയ വിഷയമായി സൈബർ സെൽ കാണുന്നില്ല. ഇപ്പോൾ അത് തന്നെയാണ് സാലി, ഒരു ഒരു ഹ്യൂമർ ഹാക്കിംഗ് എന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അത്തരം ഹാക്കിംഗ് വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു ഒരു ശാഖ തന്നെ അനധികൃതമായി രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. അവർ ചെയ്തതുപോലെ ഒരു കാര്യമല്ല പാകിസ്ഥാൻ്റെ പതാക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് 6 IS ബന്ധമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യം, കേരളത്തിൻ്റെ അതിർത്തികളുടെ സുരക്ഷ ശക്തമാക്കണം, സമുദ്രാതിർത്തികൾ എന്ന നിർദ്ദേശങ്ങളെത്തുന്നു. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് കേരളത്തിലെ ഒരു സർവകലാശാലയിലെ വെബ്സൈറ്റ് ഇത്തരത്തിൽ പാക് അനുകൂല മുദ്രാവാക്യത്തോടെ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നത് അതൊരു പക്ഷേ ഗൗരവമാണ്. അതിൻ്റെ സോഴ്സ് ഇതുവരെയും കണ്ടുപിടിക്കാൻ സൈബർ സെല്ലിനായിട്ടില്ലേ? അജിംഷാദ്, അത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് എന്നാണ് സൈബർ സെൽ അധികൃതർ പറയുന്നത്. ഇത് ഏത് സിസ്റ്റത്തിൽ നിന്ന്, ഏത് IP അഡ്രസ്സുള്ള സിസ്റ്റത്തിൽ നിന്ന് ഈ ഹാക്കിംഗ് നടന്നു എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതൊരു അന്താരാഷ്ട്ര തലത്തിൽ നടന്നൊരു കൃത്യമാണെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണം വേണ്ടി വരും. സംസ്ഥാന പോലീസിനും സംസ്ഥാന സൈബർ സെല്ലിനും പരിമിതികളുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുമായി ഇക്കാര്യം ആശയവിനിമയം നടത്തി കഴിഞ്ഞു. അതിനുശേഷം മാത്രമേ ഇതൊരു ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, രാജ്യത്തിന് നേരെയും ഒക്കെ ഉണ്ടാകുന്ന എല്ലാത്തരം ആക്രമണങ്ങൾക്കും ഒപ്പം തന്നെ സൈബർ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല സംഭവങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. അത് നമ്മൾ മലയാളികൾ ഇതിൽ നിന്നെല്ലാം വിമുക്തരായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീഷണി നമുക്കുണ്ടായിരുന്നില്ല എന്നൊരു ആശ്വാസമുണ്ടായിരുന്നു അടുത്ത കാലം വരെയെങ്കിലും. എന്നാൽ കഴിഞ്ഞ ദിവസം കനകമലയിൽ നിന്നും ഒക്കെ പിടികൂടിയ ഈ IS ബന്ധമുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ്, ആശ്ചര്യകരവും കൂടിയാണ്. സ്വാഭാവികമായും അവരെ ചോദ്യം ചെയ്യുന്നതും അവരുടെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് സമാനമായ രീതിയിൽ സൈബർ രംഗത്തേക്ക് നമ്മൾ ആക്രമിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് വളരെ ഗൗരവത്തോടെ, അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയം കാണുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സർവകലാശാലയും ഇത് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ കാണുകയും യഥാസമയം സൈബർ സെല്ലിന് വിവരമറിയിക്കുകയും ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് സൂക്ഷിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങളടക്കം സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്തു. ഏതായാലും ഇനി ഇതിൻ്റെ പ്രക്രിയ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഇതിൻ്റെ അന്വേഷണ പ്രക്രിയ എന്ന് പറയുന്നത്. കാരണം രാജ്യത്തിനുള്ളിലല്ല, പുറത്തു നിന്നുള്ള ഒരു സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടറിൽ നിന്നാണ്, മറ്റൊരു IP അഡ്രസ്സിൽ നിന്നാണ് ഇത് ഇത്തരം ഒരു പ്രക്രിയ നടന്നിരിക്കുന്നതെങ്കിൽ അത് സംസ്ഥാന പോലീസിൽ തന്നെ അന്വേഷിച്ച് അവിടേക്ക് എത്തിച്ചേരാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ
ദേശീയ തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അടക്കമുള്ള ആ ദേശീയ തലത്തിലുള്ള ഏജൻസികൾ ഉൾപ്പെടെ സഹകരണം തേടിക്കൊണ്ട് വളരെ ഗൗരവത്തോടെയുള്ള ഒരു അന്വേഷണത്തിന് തന്നെയാണ് സംസ്ഥാന സൈബർ സെൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യം കണ്ട വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കുക എന്നുള്ളതാണ് ആദ്യ പ്രക്രിയ. അത് ഉടൻ തന്നെ ചെയ്യും എന്നും സൈബർ സെൽ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റ് പാക് അനുകൂല തീവ്രവാദികൾ ഹാക്ക് ചെയ്തു. പാകിസ്ഥാൻ്റെയും പതാകയും പാക് അനുകൂല മുദ്രാവാക്യങ്ങളുമാണ് വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. സൈബർ സെൽ ഗൗരവമായി വിഷയം ഏറ്റെടുത്തു. NIA അടക്കം കേസ് കൈമാറിയേക്കും. ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാനുള്ള ജാഗ്രതയിലാണ്. ഒപ്പം വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.